ஆரம்பிக்கலாங்களா? സോ വാട്ട്സ് അപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഇപ്പോൾ നമുക്ക് ഗ്യാദറിൽ ലൈറ്റ് വരുന്നത് ഫൈനലി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുകയാണ്, ഏകദേശം നമുക്ക് 4 പെറ്റിനെ ഇത് സ്ക്രീനിൽ കാണാൻ പറ്റും, നമുക്ക് ഫ്രീ ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചേർക്കെല്ലാം ഡൗട്ട് ഉണ്ടാവും ഇതിൽ ഏത് പെറ്റ് എടുക്കുന്നതാണ് വെറുതെ, ഇതിൽ ഏത് പെറ്റാണ് നല്ലതെന്നൊക്കെ. സോ എന്തെങ്കിലും മെച്ചാൽ അതാണ് നമ്മുടെ ഇന്നത്തെ കൂടി നോക്കാനായിട്ട് പോകുന്ന വീഡിയോ. ഒന്നും നോക്കാണ്ട് ഇപ്പോൾ തന്നെ ഓടിപ്പോടി വീഡിയോ ലൈക്കും ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക, ആ ഒരു ബെൽ ബട്ടനും കൂടി ഓളം ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, എന്തായാലും കാണാൻ പറ്റും, എല്ലാവരും അതൊക്കെ ചെയ്തിട്ട് കാണുക. സോ എന്തെങ്കിലും മെച്ചാൽ നമ്മുടെ ഫസ്റ്റ് പെറ്റ് നമ്മൾ ഏതാണെന്ന് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഈ ഒരു കുട്ടപ്പനാണ്. കൊട്ടേര എന്ന് പറയുന്നത് നമ്മുടെ ഒരു പെറ്റിനെ എല്ലാവർക്കും തന്നെ അറിയാമെന്നിരിക്കുന്നു, കാരണം ഒരുപാട് പേർ ഫേവറേറ്റ് ആയിട്ടുള്ള പെറ്റിംഗ് ആളൊക്കെ തന്നെയാണ്. സത്യത്തിൽ കാണാനും അടിപൊളിയാണ്, ഒരു ക്യൂട്ടായിട്ടുള്ള പെറ്റാണ്. അപ്പോൾ എന്തെങ്കിലും മെച്ചാൽ പറയാം, മെയിനായിട്ട് എന്താണ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്കിൽ എന്താണെന്ന് നോക്കുവാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഫുൾ മാപ്പ് കളിക്കുന്നവർക്കാണ് ഏറ്റവും സ്പെഷ്യൽ ഇത് യൂസ്ഫുൾ ആവാനായിട്ട് പോകുന്നത്. സോ എന്തെങ്കിലും നമ്മൾ നൈസായിട്ട് മെഡിക്കേറ്റിംഗ് ആളൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നൈസായിട്ട് ഇപിങ് ആളൊക്കെ തന്നെ കൂടുന്നതായിരിക്കും. സോ അങ്ങനെ ആ ഇപി നമുക്ക് നൈസായിട്ട് നമ്മുടെ എച്ച് പി ആയിട്ടും കയറുന്നതായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും ഒരു വേറെ ലെവലായിട്ടുള്ള ഒരു പെറ്റിംഗ് ആളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫുൾ മാപ്പ് കളിക്കുന്നവർക്കാണെങ്കിൽ അടിപൊളിയായിട്ട് ഒന്നും നോക്കാതെ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പെറ്റാണ്. സോ എന്തെങ്കിലും മെച്ചാൽ പറയാം, ആർക്ക് അക്കൗണ്ട് ഈ ഒരു പെറ്റുണ്ട് അല്ലെങ്കിൽ ആർക്ക് ഇത് എടുക്കുമെന്ന് ഉറപ്പായിട്ട് നല്ല കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. എടുക്കുവാണെങ്കിൽ എന്തായാലും വെറുതെ ആണെന്ന് തോന്നുന്നു, എന്തായാലും സീനില്ലാത്തൊരു പെറ്റിംഗ് ആളൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. നമ്മൾ നെക്സ്റ്റായിട്ട് നോക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും തുടക്കം മുതൽ ഫ്രീ ഫയർ കളിക്കും മുതലേ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു പാണ്ടക്കുട്ടനാണ്. സോ എന്തെങ്കിലും മെച്ചാൽ പറയുക, ഒരു പാണ്ടപ്പറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നമുക്ക് എനിമീസിനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 10 HP വീതം കൂടുന്നതായിരിക്കും. സോ വേറെ ലെവലാണ്. എവിടെയാണ് ഇത് നന്നായി യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കുവാണെങ്കിൽ CS കളിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവാനായിട്ട് പോകുന്നത്. CSും അതുപോലെ റൂം മാച്ചിങ് ആളൊക്കെ കളിക്കുമ്പോൾ എനിമീസിനെ നോക്കാക്കും അടിച്ചിട്ട് നമുക്ക് സമയം നിങ്ങൾക്ക് നല്ല ഒരു HP റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താ പറയുക, നല്ലപോലെ കളിക്കാൻ പറ്റുന്ന ഒരു വേറെ ലെവലൊരു ബെറ്റിംഗ് ആളൊക്കെ തന്നെയാണ് നമ്മുടെ പാണ്ടക്കുട്ടൻ. സോ അതുകൊണ്ടാണ് നമ്മളിതിനെ രണ്ടാം സ്ഥാനത്ത് എന്താണെന്ന് നിർത്തിയിട്ടുള്ളത്. സോ എന്തെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരുടെയും കയ്യിൽ ഇത് എങ്ങനെയും തന്നെ ഉണ്ടാവും, കാരണം ഒരുപാട് പേര് ഇത് എയർഡ്രോപ്പ് വഴിയാണ് ഈ ഒരു പാണ്ടനെ എടുത്തത്. ഞാൻ എങ്ങനെയാണ് എടുത്തത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ പാണ്ടനെ എടുത്തത് എന്നാണ് കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ അടുത്ത പെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏജൻറ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെറ്റാണ്. സോ എന്തെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്നിരിക്കുന്ന ഒരു മൊയലിൻ്റെ തലയും കാലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു എണീറ്റേക്കുന്ന ഒരു വേറെ ലെവലൊരു പെറ്റിംഗ് കാലൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പെറ്റ് നമുക്ക് മെയിൻലി യൂസ്ഫുൾ ആവുന്നത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ സൈഡ് തന്നെ ഫുൾ മാപ്പും കാലൊക്കെ കളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സേഫ് സോൺ സ്വിങ് ആവുമ്പോൾ നമുക്ക് നൈസായിട്ട് നമ്മുടെ പെറ്റ് മാക്സ് ആണെങ്കിൽ നമുക്ക് 50 EP വെച്ച് കൂടുമെന്നാണ് ഇവരോട് പറയുന്നത്. സോ സ്പെഷ്യലി നമുക്ക് റാങ്ക്ഡ് മാച്ചും അതുപോലൊക്കെ കളിക്കുന്നവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയുക, പെറ്റിംഗ് കാലൊക്കെ തന്നെയാണ്. HP അല്ല EP ആണ്, അതായത് മഞ്ഞ സംഭവമാണ് നമുക്ക് ഇതിന് ഇൻക്രീസ് ആയി കിട്ടുന്നത്. സോ എന്തെങ്കിലും അധികം ആൾക്കാർ ഈ പെറ്റിന് യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ എന്തായാലും തന്നെ കണ്ടിട്ടില്ല. സോ എന്തെങ്കിലും മെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് തന്നെ എടുക്കാവുന്നതാണ്. നമ്മളിനി കാണിച്ചു തരുന്ന ബാക്കി എല്ലാ പെറ്റുകളും നിങ്ങളുടെ കയ്യിലുണ്ട്, ഇത് മാത്രം ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ എന്തെങ്കിലും നമ്മുടെ അടുത്ത പെറ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഫിൻ എന്ന് പറഞ്ഞ ഒരു പെറ്റാണ്. സോ ഇത് നമ്മുടെ ഷാർക്കല്ലേ, പക്ഷേ എണീറ്റേക്കുന്ന ഷാർക്കാണ്. ഓ, വേറെ ലെവൽ സാധനമാണ്, ഒന്നും പറയാനായിട്ടില്ല. പിന്നെ ഇതൊക്കെ വന്ന സമയത്ത് ഞാൻ ഗെയിമൊക്കെ നിർത്തിപ്പോയുണ്ട്, എനിക്ക് വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ സ്കിൽ എന്താണ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണാനായിട്ട് ഒരു നൈസായിട്ട് തന്നെ നമ്മളൊരു എനിമീനെ എലിമിനേറ്റ് അല്ലെങ്കിൽ നോക്കോ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഓടുന്ന സമയത്ത് എറൗണ്ട് നമുക്ക് നമ്മുടെ ടീംമേറ്റിനും ഏകദേശം നമുക്ക് 4% മൂവ്മെൻറ്റ് സ്പീഡ് ഇൻക്രീസ് ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ മെച്ചാൽ പറയുക, ഏകദേശം 90 സെക്കൻഡാണ് ഇതിൻ്റെ കൂൾഡൗൺ ടൈമും വരുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് നൈസായിട്ട് തന്നെ ഇത് നമ്മൾ പറഞ്ഞല്ലോ, സ്കോഡായിട്ട് കളിക്കുമ്പോൾ ഫുൾ മാപ്പും പിന്നെ CS മേ ബി നമുക്ക് ഫുൾ മാപ്പൊക്കെ നല്ല രീതി യൂസ്ഫുള്ളൊരു പെറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത്ര വൃത്തായുള്ളതാണോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അല്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. മൂവ്മെൻറ്റ് സ്പീഡ് കുറച്ച് സമയത്തേക്ക് 4% മാത്രം കൂടി കിട്ടും. ആ സമയത്ത് അലോക്ക് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് ഓടി നമുക്ക് അതിലും സ്പീഡ് എന്തായാലും കിട്ടുന്നതായിരിക്കും. സോ എന്തെങ്കിലും മത്സ്യമാർ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പെറ്റിൻ്റെ ഈ 4 സ്കില്ലിനെ പറ്റി നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങളാണ് പറയേണ്ടത് ഇതിൽ ഏത് പെറ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് അല്ലെങ്കിൽ ഇതിൽ ഏത് പെറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന്. മേ ബി ഒരുപാട് പേരുടെ കയ്യിലും മിക്കവാറും ഈ 4 ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാവാനായിട്ട് ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വളരെ കൂടുതലാണ്. സോ എന്തെങ്കിലും നമ്മൾ ഗ്യാദർ ലൈറ്റ് ഈവൻറ്റ് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ റെഡീം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ മത്സ്യമാർ, നമുക്കിവിടെ കാണാനായിട്ട് പറ്റും 119 ടോക്കൺ കൊടുത്തിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു പെറ്റിനെ റെഡീം ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ എന്തെങ്കിലും ഒരുപാട് പേര് മിക്കവാറും ചിലപ്പോൾ ടോക്കൺസ് കളക്ട് ചെയ്ത് റെഡീം ചെയ്യാൻ ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ചിലവർ റെഡീം ചെയ്തിട്ടുണ്ടോ, മിക്ക ആൾക്കാർ റെഡീം ചെയ്ത ടോക്കൺസ് കളക്ട് ചെയ്ത് നമ്മുടെ ഗൺസ്കിനും ഇമോട്ടും എടുക്കാനായിട്ട് വെയിറ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പെറ്റിന് എടുക്കുന്ന മത്സ്യമാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, നിങ്ങളിതിൽ ഏത് പെറ്റാണ് എടുക്കുന്നതെന്ന് ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു കൊച്ചുവീട് നിങ്ങൾ ഒറ്റ ഗിൽഡ് ഗ്രൂപ്പിലേക്ക് നൈസായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. സോ എന്തെങ്കിലും എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മത്സ്യമാർ ഇതിലും കിടിലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന പ്രതീക്ഷയോടെ. ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.